ഹായ് ഓൾ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാൻഡേർഡ് 5 കലാവിദ്യാഭ്യാസം പഠന സഹായവുമായി ബന്ധപ്പെട്ട ആർട്ടുമായി ബന്ധപ്പെട്ട ഒരു പോർഷൻസ് രണ്ട് പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ 6-ാം ക്ലാസ്സിലെ ബാക്കിയാണ് അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിൽ നമ്മൾക്ക് പഠിക്കാനുള്ളത് ചിത്രകല, സംഗീതം, നൃത്തം, നാടകം എന്നും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ചിത്രകല ഇന്നും ഒപ്പം തന്നെ സംഗീതവും ഒറ്റ എപ്പിസോഡായിട്ട് അപ്ലോഡ് ചെയ്യും. നൃത്തവും നാടകവും നാളെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മളുടെ ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുൻപ് തന്നെ അൺഅക്കാഡമി എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ നമ്മളുടെ സൗജന്യ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ദിവസവും ലഭിക്കുന്നുണ്ട്. അൺഅക്കാഡമി എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ദിവസവും നിങ്ങൾക്ക് സൗജന്യ ക്ലാസ്സുകൾ 8 മണിക്ക് ലഭിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക്, ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലും കൊടുത്തിരിക്കുന്ന ഗ്രൂപ്പ് വഴി ജോയിൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് സെപ്റ്റംബർ 8-ാം തീയതി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന 12th ആൻഡ് ഡിഗ്രി എക്സാം ബിഗിനേഴ്സ് ബാച്ച്, 10th ലെവൽ കേരള PSC ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബാച്ച് സെപ്റ്റംബർ 1 ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അൺഅക്കാഡമി ലൈറ്റ് എന്ന് പറയുന്ന മോക്ക് ടെസ്റ്റുകൾ, 25 മോക്ക് ടെസ്റ്റുകളുടെ ഒരു ടെസ്റ്റ് സീരീസ് ഇപ്പോൾ നിങ്ങൾക്ക് 179 ദിവസത്തേക്ക് 6-മാസത്തെ സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ലഭിക്കുന്നതാണ്. താല്പര്യമുള്ളവർക്ക് സബ്സ്ക്രിപ്ഷൻ എടുക്കാം. സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന സമയത്ത് ഷാഫി ഐ എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ 10% ഫീസ് ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇഷ്ടമുള്ള അധ്യാപകരിൽ നിന്ന് ഇഷ്ടമുള്ള സമയത്ത് റെഗുലർ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ്, വീക്ക്ലി മോക്ക് ടെസ്റ്റുകൾ, അൺലിമിറ്റഡ് പ്രാക്ടീസ് ടെസ്റ്റ്, PDF നോട്ട്സ് എല്ലാം നിങ്ങൾക്ക് അൺഅക്കാഡമി സബ്സ്ക്രിപ്ഷൻ ചെയ്താൽ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രമുഖ ചിത്രകാരിയായ TK പത്മിനിയെ കുറിച്ചിട്ടാണ്. പൊന്നാനിക്കാരിയാണ്. ഒപ്പം തന്നെ ചിത്രകലയിലെ കഴിവിനെ തൻ്റെ അധ്യാപകനായിരുന്ന KL ദേവസി മാഷ് തിരിച്ചറിയുകയും ഒപ്പം തന്നെ സ്കൂൾ മദ്രാസ് സ്കൂൾ ഓഫ് ആർട്സിൽ ചിത്രകലാപഠനം ആരംഭിച്ചു. KCS പണിക്കരുടെ കീഴിൽ ഉയർന്ന റാങ്കോടെ ചിത്രകലാപഠനം പൂർത്തിയാക്കിയ വ്യക്തിയാണ്. അപ്പോൾ പത്മിനി എന്ന ഗ്രാമീണ പെൺകുട്ടിയെ ചിത്രകാരിയായി മാറ്റുന്നതിൽ അമ്മാവനായ ദിവാകര മേനോൻ്റെ നിർണായക തീരുമാനങ്ങളും ആത്മസമർപ്പണത്തോടെയുള്ള പ്രവർത്തനവും പ്രധാനമായിരുന്നു. പ്രധാനമായിട്ട് നോക്കിക്കേ, ഗ്രാമീണ സ്ത്രീകളും അവരുടെ ജീവിതവുമാണ് പത്മിനി ചിത്രങ്ങളുടെ മുഖ്യ പ്രമേയം. ഇരുണ്ട നിറങ്ങളും കട്ടി കൂടിയ രേഖകളും പത്മിനിയുടെ ചിത്രങ്ങളുടെ പ്രത്യേകതയാണ്. ശ്രദ്ധിക്കണം, നീല നദി, ധ്യാനം, നിലാവ്, ഡിസയർ, ഡ്രീം ലാൻഡ്, ഡോൺ, വുമൺ, ഗ്രോത്ത്, ബറിയർ ഗ്രൗണ്ട് എന്നിവ പത്മിനിയുടെ ചിത്രങ്ങളിൽ ചിലതാണ്. പട്ടം പറത്തുന്ന പെൺകുട്ടിയാണ് അവസാനം വരച്ച ചിത്രം. നമുക്ക് ചോദ്യങ്ങൾ വരുന്നത് ഈ തന്നിട്ട് ആരുടെ ചിത്രം, ഇത് ആര് വരച്ച ചിത്രമാണ് എന്ന് ചോദിക്കാം. TK പത്മിനി, പ്രത്യേകത ഗ്രാമീണ സ്ത്രീകളും അവരുടെ ജീവിതം, ഒപ്പം പട്ടം പറത്തുന്ന പെൺകുട്ടി അവസാനമായി വരച്ച ചിത്രമാണ്. അടുത്തത് അമൃത ഷേർഗിലിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഇന്ത്യക്കാരിയാണ് അമൃത ഷേർഗിൽ. അമൃത ഷേർഗിലിൻ്റെ പ്രത്യേക ഒരു ചിത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഹംഗറിയിലെ ബുഡാപെസ്റ്റിലാണ് ജനിച്ചത്. ഒപ്പം ഇന്ത്യക്കാരനായ ഉമാറാവു സിംഗാണ് പിതാവ്. 1921 ഇന്ത്യയിലെത്തുകയും ഒരു ദശകം കൊണ്ട് ചിത്രകലയിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച അമൃത 20-ാം നൂറ്റാണ്ടിലെ ചിത്രകലയിൽ പ്രമുഖ ആവിഷ്കരണത്തോടു കൂടിയിട്ട് നവീന ഇന്ത്യൻ ചിത്രകലയെ അഗ്രകമായി എന്ന നിലകളിൽ വിശേഷിപ്പിക്കപ്പെടുന്നു. ശ്രദ്ധിക്കുക, വധുവിൻ്റെ സമയം, യാചകർ, ഗ്രാമീണർ, മദർ ഇന്ത്യ, ബ്രഹ്മശാരികൾ, ഹൽദി തയ്യാറാക്കുന്നവർക്ക്, സിഖ് ഗായകർ എന്നിവ പ്രശസ്ത സൃഷ്ടികളാണ്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് അഞ്ജലി ഇളമേനോനെ കുറിച്ചിട്ടാണ്. പ്രമുഖ ഇന്ത്യൻ ചിത്രകാരിയാണ്. ബോംബെ JJ സ്കൂളിൽ ഓഫ് ആർട്സ് ചിത്രകലയിൽ പരിശീലനം നേടി. ദേശീയവും അന്തർദേശീയവുമായ ഒട്ടേറെ കലാപ്രദർശനങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. ഭാരതീയ ജീവിതത്തിൻ്റെ നേർക്കാഴ്ചകളാണ് ഇവരുടെ രചനകൾ. പത്മശ്രീ, കാളിദാസ് സമ്മാൻ തുടങ്ങി നിരവധി ബഹുമതികൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് അഞ്ജലിയുടെ ചിത്രങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അടുത്തത് K മാധവമേനോൻ. തൃശൂർ ജില്ലയിലാണ് ജനിച്ചത്. മദ്രാസ് തിയോസഫിക്കൽ സൊസൈറ്റി സ്കൂളിൽ അർദ്ധേന്ദു പ്രസാദ് ബാനർജിയുടെ കീഴിൽ ചിത്രകല പഠിച്ചു. രവീന്ദ്രനാഥ് ടാഗോറിനെ കണ്ടുമുട്ടിയതിനെ തുടർന്ന് ശാന്തിനികേതൻ എത്തി. അവിടെ വെച്ച് അപനീന്ദ്രനാഥ് ടാഗോറിന്റെ ശിക്ഷണത്തിൽ ചിത്രകലയിൽ ഉപരിപഠനം നേടി. പ്രകൃതിയും പക്ഷിമൃഗാദികളും മാധവന്റെ ചിത്രങ്ങളിൽ നിറഞ്ഞു നിന്നു. അപ്പം K മാധവമേനോൻ ഏത് കലയിൽ പ്രശസ്തനാണ്? ചിത്രകലയിൽ.
ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിൽ നിറഞ്ഞു നിന്നത് പ്രകൃതിയും പക്ഷി മൃഗാദികളുമായിരുന്നു. അടുത്തത് ക്ലോത്ത് മോണ, പ്രശസ്ത ഫ്രഞ്ച് ചിത്രകാരനാണ്. ആധുനിക ചിത്രകലാ പ്രസ്ഥാനത്തിലെ സുപ്രധാന ഇംപ്രഷൻസിൻ്റെ അമരക്കാരനായിരുന്നു അദ്ദേഹം. വർണ്ണങ്ങളാൽ പ്രകൃതിയെ ചിത്രങ്ങളിലേക്ക് ആവാഹിക്കാൻ അദ്ദേഹത്തിന് പ്രത്യേകം കഴിഞ്ഞിരുന്നു. ഇംപ്രഷൻ സൺറൈസ് എന്ന മോണയുടെ പെയിൻറ്റിങ്ങിൽ നിന്നാണ് ഇംപ്രഷനിസം എന്ന പേരുണ്ടായത്. ഇംപ്രഷൻ സൺ, വാട്ടർ ലിലീസ് എന്നിവ ഇദ്ദേഹത്തിൻ്റെ പ്രസിദ്ധ രചനകളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാട്ടർ ലിലീസ് ഒരു ഇമേജ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിവിടെ എന്ത് ചെയ്യുക, പ്രത്യേകമായിട്ട് അദ്ദേഹത്തിൻ്റെ കവിത, അദ്ദേഹത്തിൻ്റെ കൃതികൾ, അദ്ദേഹം വരച്ചിരിക്കുന്ന ചിത്രങ്ങളൊന്നും പേര് നോട്ട് ചെയ്ത് വയ്ക്കുക. അടുത്തത് എ രാമചന്ദ്രൻ, പ്രധാനമായിട്ടും കേരളത്തിലും അതുപോലെ ഇന്ത്യൻ ചലച്ചിത്രകാരന്മാർക്ക് പ്രാധാന്യം നൽകി പഠിക്കുക. ഇദ്ദേഹം ഉർവശി, ന്യൂക്ലിയർ, രാഗിണി ഇവയെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധ രചനകളാണ്. പ്രകൃതിയും മനുഷ്യനും ഇഴവിരിയാനാവാത്ത ഇടകലർന്ന രേഖാപ്രധാനമായ ചിത്രങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെത്. രാജാരവിമാർ പുരസ്കാരം, പത്മവിഭൂഷൺ എന്നിവ നൽകി കേരളവും ഭാരതവും അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. സമകാലിക ഭാരതീയ ചിത്രങ്ങളിലുമായി, ചിത്രകലയുമായി ബന്ധപ്പെട്ട ഭാരതത്തിലും വിദേശത്തിലും ഒരുപാട് പ്രദർശനങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. സംഗീതം, ശില്പകല, ബാലസാഹിത്യം തുടങ്ങി അനവധി മേഖലകളിൽ ഇദ്ദേഹം നിപുണനാണ്. ബാലസാഹിത്യത്തെക്കുറിച്ചുള്ള അനവധി അന്താരാഷ്ട്ര ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ രചനകളാണ് നിറങ്ങളുടെ ഉത്സവമാണ്, ഭാരതീയ മിത്തുകളുടെ സ്വാധീനം, പലതിലും അദ്ദേഹത്തിന് കാണാനായിട്ട് സാധിക്കും. രാമചന്ദ്രൻ സ്ഥിരമായി ഉപയോഗിക്കുന്നത് ഓയിൽ മീഡിയമാണ്. കേരളത്തിലെ ചുമർ ചിത്രങ്ങളോട് സമാനമായിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ശൈലി. രാജസ്ഥാനിലെ ബാനേശ്വറിലെ ആദിവാസി ജീവിതത്തിൻ്റെ സ്വാധീനം അദ്ദേഹത്തിൻ്റെ ചില ചിത്രങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു ടൈപ്പ് ഓഫ് ഇമേജാണ് അദ്ദേഹത്തിൻ്റെ ഒരു രചനയാണ് നമ്മളിവിടെ കാണുന്നത്. അടുത്തത് നമ്മുടെ ശില്പകലയുമായി ബന്ധപ്പെട്ട് അതിൽ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. അത് ജസ്റ്റ് ഇത് എന്താണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. നമ്മൾ ഈ സിന്ധു നദീതട സംസ്കാരമൊക്കെ പഠിക്കുന്ന സമയത്ത് എൻഗ്രേവിങ്സ്, അതുപോലെ എൻഫാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറച്ച് ടേംസ് പഠിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് എൻഗ്രേവിംഗ് എന്ന് ജസ്റ്റ് ഞാൻ ഇവിടെ പറയാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നതാണ്. എൻഗ്രേവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കുഴിച്ചെടുക്കുകയാണെങ്കിൽ ആ രേഖയിലൂടെ ബ്ലേഡോ അല്ലെങ്കിൽ കട്ടറോ ഉപയോഗിച്ചിട്ട് ആവശ്യത്തിന് ഇങ്ങനെ താഴ്ത്തി, ഇങ്ങനെ താഴ്ത്തി താഴ്ത്തി രൂപത്തിലാക്കും. ദെൻ ആ മണ്ണെന്തു ചെയ്യും, എടുത്തു കളയും. ഇതിനെയാണ് നമ്മൾ എൻഗ്രേവ് ചെയ്യുക എന്ന് പറയുന്നത്. ഒരു കുഴിച്ചെടുക്കാനാണെങ്കിൽ കുഴി എടുത്തിട്ട് അതിനകത്ത് എന്ത് ചെയ്യും, ബ്ലേഡ് വെച്ച് നമ്മൾ എൻഗ്രേവ് ചെയ്ത് എടുക്കുന്നതിനെയാണ്, ഒരു രൂപത്തെയാണ് എൻഗ്രേവിംഗ് എന്ന് പറയുന്നത്. എംബോസിംഗ് എന്ന് പറയുന്നത് നമ്മൾ രൂപത്തെ ഉയർത്തി തണ്ട് ഇങ്ങനെ ഉയർന്നു നിർത്താൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളതിന് ചുറ്റുമുള്ള മണ്ണിങ്ങനെ എടുത്ത് കളയും. എന്നിട്ട് ഈ അറ്റത്ത് രൂപം ഇങ്ങനെ പതുക്കെ ഒന്ന് ഇരട്ടി ഇങ്ങനെ ഉരുട്ടി 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 ഒരു രൂപമായിട്ട് എടുക്കും. ഇതാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് നമ്മൾ റാങ്കിംഗ ബേജിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ശില്പകല എന്ന് പറയുന്നത് വേറിട്ടൊരു ശൈലിയാണ്. ലോകത്തെ മുഴുവനും ഇന്ത്യൻ ശില്പകലയുടെ യശസ്സ് ഉയർത്തിയൊരു വ്യക്തിയാണ്. ചിത്രകലയിലും അദ്ദേഹം ഒപ്പം തന്നെ ശില്പകലയിലും മികവ് പുലർത്തിയ വ്യക്തിയാണ്. ശാന്തിനികേതനത്തിൽ നിന്ന് കലാപഠനം പൂർത്തിയാക്കിയതിന് ശേഷം അദ്ദേഹം ഒരുപാട് രചനകൾ ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഭാരത പത്മഭൂഷൺ നൽകി ആദരിച്ചിട്ടുണ്ട്. സന്താൻ കുടുംബം, ലേഡി വിത്ത് ഡൗ, സുജാത തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ പ്രധാന സൃഷ്ടികളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നിങ്ങൾ പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും ഓരോരുത്തരുടെ പേരും ഏത് മേഖലയിൽ പ്രശസ്തനാണ്, ഒപ്പം പ്രധാനപ്പെട്ട അവരുടെ ശില്പങ്ങളും അല്ലെങ്കിൽ രചനകളും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരുന്നാൽ മതിയാകും. അടുത്തത് കെ പി കൃഷ്ണകുമാർ, ഇന്ത്യ കണ്ട പ്രതിഭാശാലിയായ വ്യക്തിയാണ്, മലപ്പുറത്തുകാരനാണ്. ഒപ്പം ഇദ്ദേഹം ചിത്ര ശില്പകലകളിൽ അസാമാന്യ കഴിവ് പ്രകടിപ്പിച്ച വ്യക്തിയാണ്. ഇദ്ദേഹം നേതൃത്വം നൽകി രൂപീകരിച്ച റാഡിക്കൽ മൂവ്മെൻറ്റ് കലാലോകത്ത് വളരെ ശ്രദ്ധേയമായ ഒന്നാണ്. 1989 അകാലത്ത് കെ പി കൃഷ്ണകുമാർ നമ്മെ വിട്ടു പിരിഞ്ഞു. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ഒന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, പശ്ചിമ ബംഗാളിലെ അമർ കുടീരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ടാഗോറിൻ്റെ ശില്പം. ഓക്കെ, അടുത്തത് ഡി പി റോയ് ചൗധരിയെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഡി പി റോയ് ചൗധരി, അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിമാണ് ദേവി പ്രസാദ് റോയ് ചൗധരി. ചെന്നൈയിലാണ് പഠിച്ചത്. പ്രിൻസിപ്പളായിട്ടാണ് അവിടെ നിന്ന് തന്നെ റിട്ടയറായത്. ലളിതകലാ അക്കാദമി രൂപീകരിക്കുന്നതിൽ നേതൃത്വം നൽകിയ വ്യക്തിയാണ്, പ്രധാനമായിട്ട് നോക്കിക്കൊള്ളുക. ഒപ്പം തന്നെ അതിൻ്റെ സ്ഥാപക ചെയർമാനായി നിയമിതനാവുകയും ചെയ്ത വ്യക്തിയാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്.
പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ പലതും തുറസായ സ്ഥലങ്ങളിലെ വൻ ശില്പങ്ങളാണ്. ചെന്നൈ മറീന ബീച്ചിലുള്ള അധ്വാനത്തിൻ്റെയും മഹത്വം, മഹാത്മാഗാന്ധി ശില്പം എന്നിവയും ഡൽഹിയിലെ ദണ്ഡി മാർച്ച് ശില്പവും പ്രസിദ്ധമാണ്. ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു പോയിന്റ് നിങ്ങൾ എഴുതി വയ്ക്കുക. ഇതിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സംഗീതത്തെക്കുറിച്ചിട്ടാണ്. സംഗീതത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് പേരുടെ പേരുകൾ പറയുന്നില്ല, വളരെ കുറച്ച് പേരുടെ പേരുകൾ മാത്രമാണ് നമുക്കിവിടെ പഠിക്കാനായിട്ട് വരുന്നുള്ളൂ. നോക്കാം, ഡി കെ പട്ടമ്മാൾ. ഡി കെ പട്ടമ്മാൾ പ്രമുഖ കർണാടക സംഗീതജ്ഞയായിരുന്നു. തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്താണ് ജനിച്ചത്. ഒപ്പം സംഗീതത്തിലെ കമ്പമുണ്ടായിരുന്ന പിതാവ് ദമാൽ കൃഷ്ണസ്വാമി ദീക്ഷിതർ പട്ടമാളിനെ കർണാടക സംഗീതം പഠിക്കാനായിട്ട് പ്രേരിപ്പിച്ചു. ഒപ്പം തന്നെ ഡി കെ നാഗരാജൻ, ഡി കെ രംഗനാഥൻ, ഡി കെ ജയരാമൻ എന്നിവരോടൊപ്പം കൃതികളെക്കുറിച്ചും രാഗങ്ങളെക്കുറിച്ചും പട്ടമാൾ ചർച്ച ചെയ്യുമായിരുന്നു. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ പറയുമ്പോൾ അമേരിക്ക, കാനഡ, ഫ്രാൻസ്, ജർമ്മനി, സ്വിറ്റ്സർലാൻഡ് എന്നിങ്ങനെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ സംഗീത പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട്. എം എസ് സുബലക്ഷ്മി, ഡി കെ പട്ടമാൾ, എം എൽ വസന്തകുമാരി എന്നിവർ ആ കാലഘട്ടത്തിലെ ഗായികാത്രയങ്ങൾ. അപ്പോൾ ഗായികാത്രയങ്ങൾ എന്നറിയപ്പെടുന്നത് ആരൊക്കെയാണ്? എം എസ് സുബലക്ഷ്മി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. എന്തൊക്കെയാണ്? വൃന്ദാവനത്തിലെ തുളസിക്കതിര് ഗാന്ധിജി വിശേഷിപ്പിച്ചതാണ് എം എസ് സുബലക്ഷ്മി. കേരള ഇന്ത്യയുടെ വാനമ്പാടി സരോജിനി നായിഡ് വിശേഷിപ്പിച്ചതാണ് അല്ലേ. യെസ്, അപ്പോൾ ഇതൊക്കെ ആരാണ്? എം എസ് സുബലക്ഷ്മി, ഡി കെ പട്ടമാൾ, എം എൽ വസന്തകുമാരിയാണ് ഗായികാത്രയങ്ങൾ എന്നറിയപ്പെടുന്നത്. കർണാടക സംഗീതങ്ങളിൽ സ്ത്രീകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇവർക്ക് സാധിച്ചു. പ്രധാന പുരസ്കാരങ്ങൾ ഗാനസരസ്വതി, സംഗീത സാഗരത്ന, സംഗീത നാടക അക്കാദമി പുരസ്കാരം, സംഗീത കലാനിധി, ഒപ്പം തന്നെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ്, പത്മവിഭൂഷൺ. അടുത്തത് ചെമ്പൈ. ചെമ്പൈയെക്കുറിച്ച് പറയുമ്പോൾ കേരളക്കാർക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒന്നാണ്. അദ്ദേഹം പാലക്കാട് ജില്ലയിലാണ് ജനിച്ചിട്ടുള്ളത്. അദ്ദേഹം ഗ്രാമത്തിൻ്റെ പേരിലാണ് വീണ്ടും പിന്നീട് അറിയപ്പെടുന്നത്. പ്രധാനമായിട്ടും അരേക്കുടി രാമാനുജ അയ്യങ്കാർ നോക്കിക്കോണം, മഹാരാജപുരം വിശ്വനാഥ അയ്യർ, ചെമ്പൈ എന്നിവരെ കർണാടക സംഗീതത്തിലെ അഭിനവ ത്രിമൂർത്തികളായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. ത്യാഗരാജസ്വാമികളുടെ സമകാലീനനായിരുന്ന ചക്രധാനം സുബ്ബയ്യർ ചെമ്പൈയുടെ മുതുമുത്തശ്ശനാണ്. ഭാഗവർ എന്ന നിലയിൽ നൈമിഷികമായി മനോധർമ്മം പ്രദർശിപ്പിക്കാനും അദ്ദേഹത്തിൻ്റെ കഴിവ് സുവിദിതമാണ്. അപ്പോൾ ഇദ്ദേഹം പല ജാതിയിൽപ്പെട്ട ശിഷ്യന്മാരെ ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ താൻ ജീവിച്ച കാലത്തിനും അപ്പുറം അദ്ദേഹം ചിന്തിക്കാനായിട്ട് കഴിഞ്ഞിരുന്നു എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തരായിട്ടുള്ള ഇന്ന് കെ ജെ യേശുദാസ് അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ്. ഓക്കെ, ഇനി ധാരാളം ബഹുമതികൾ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. 1951 സംഗീത കലാനിധി പദവി, കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ്, പത്മവിഭൂഷൺ ഗാനഗന്ധർവ പദവി തുടങ്ങിയതെല്ലാം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അടുത്ത് നമ്മൾ അവസാനമായിട്ട് പറയാൻ പോകുന്നത് എം ബാലമുരളികൃഷ്ണനെ കുറിച്ചിട്ടാണ്. കർണാടക സംഗീതത്തിലൊപ്പം തന്നെ ഒരുപാട് വാദ്യോപകരണങ്ങളിലും അദ്ദേഹം വിദ്വാനായിരുന്നു. നോക്കാം, എം ബാലമുരളികൃഷ്ണ കവി, സംഗീത സംവിധായകൻ എന്നീ നിലകളിലും അദ്ദേഹം ശ്രദ്ധേയനായണം. എം ബാലമുരളികൃഷ്ണ ഒപ്പം തന്നെ ഭാരതീയ കലകൾക്ക് അദ്ദേഹം ഒരുപാട് സംഭാവനകൾ നൽകിയിട്ട് ഭാരത സർക്കാർ അദ്ദേഹത്തിന് രാജ്യത്തെ രണ്ടാമത്തെ സിവിലിയൻ പരമതിയാണ് ഏതാണ് പത്മവിഭൂഷൺ നൽകി അദ്ദേഹത്തെ ആചരിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ മദ്രാസ് പ്രവിശ്യയിൽ സ്ഥിതി ചെയ്തിരുന്ന പടിഞ്ഞാറൻ ഗോദാവരി ജില്ലയിലെ ശങ്കരഗുപ്തൻ എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. ഇപ്പോൾ ഇത് ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്താണ്. ഒപ്പം തന്നെ അച്ഛൻ സംഗീത വിദ്യാവനും വയലിൻ, ഓടക്കുഴൽ, വീണ എന്നീ സംഗീത രൂപങ്ങൾ വായിക്കാൻ കഴിവുള്ളവളും അമ്മ വീണ വിദൂഷികയുമായിരുന്നു. അപ്പം ഇദ്ദേഹം 8 വയസ്സിലാണ് ത്യാഗരാജ ആരാധനവേദിയിൽ കച്ചേരി നടത്തുന്നത്. ഇദ്ദേഹത്തിൻ്റെ കഴിവുകൾ മനസ്സിലാക്കിയ പ്രശസ്ത ഹരികഥാ കലാകാരൻ സൂര്യനാരായണ മൂർത്തി ഭാഗവതരാണ് ഇദ്ദേഹത്തിന് മുരളികൃഷ്ണ എന്ന പേരിന് മുന്നിൽ ബാല എന്നു കൂടി കൂട്ടിച്ചേർത്തത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു സംഗീതവുമായി ബന്ധപ്പെട്ട നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തികളെ കുറിച്ചിട്ടാണ്. ഒപ്പം തന്നെ സംഗീതം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ശില്പകല, ചിത്രകല. അപ്പോൾ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഫലപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സും കൂടി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോസ് കംപ്ലീറ്റ് ആയിട്ടും 10 വരെയുള്ള SCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ സീരീസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.